ചേട്ടൻ എന്തേലും കമ്പനി പോകുന്നില്ലേ? കമ്പനിയോ? ഏത് കമ്പനി? കറക്ക കമ്പനിയോ? പല കറക്ക കമ്പനി ഉണ്ടല്ലോ ഇപ്പൊ നാട്ടില്. ദൈവമേ, ഇന്നലെ വരെ പോയ കമ്പനി ഇപ്പത്തേക്ക് മറന്നോ? ദൈവമേ, ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? ഈ സംഭവം നമ്മുടെ സോപ്പ് കമ്പനി തന്നെ. ആ സോപ്പ് വിറ്റു പോകുന്നില്ല, തൊഴിലാളിക്ക് ശമ്പളം കിട്ടാതായി. അപ്പം മുതലാളിമാർ എന്ത്, തൊഴിലാളികളെ സോപ്പിടാൻ തുടങ്ങി. അവർ ശമ്പളം കൊടുക്കാതെ അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് തൊഴിലാളികൾ സോപ്പിടാൻ തുടങ്ങി. അതുകൊണ്ട് എൻ്റെ പൊന്നാരപ്പങ്ങളെ ഞാൻ ആ പണി നിർത്തി. അതുകൊണ്ട് നിനക്ക് നല്ല ഭാഗ്യമുണ്ട്. നിൻ്റെ ആങ്ങളേനെ ഇങ്ങനെ വീട്ടിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ. ഇടി പല പെങ്ങളും കുട്ടികൾക്കും അവരുടെ ചേട്ടന്മാരെ കാണാൻ കിട്ടാറില്ല, അത്രയ്ക്ക് തിരക്കാം. ഇപ്പം നിൻ്റെ ചേട്ടനായ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, എന്നെ കണ്ടുകൊണ്ടിരിക്കാം. സോപ്പ് കമ്പനി പൊളിഞ്ഞില്ലേ, എന്നാ കുറച്ച് സോപ്പ് എടുത്തുകൂടിയതോ? ഡെയിലി അലക്കാലോ. ഇപ്പൊ സോപ്പിനെല്ലാം എന്താ വേല? ചാക്ക് സോപ്പ് ഞാൻ അകത്ത് കൊണ്ടുവച്ചിട്ടാ ഇവിടെ വന്നിരിക്കുന്നത്. രാവിലെയും വൈകുന്നേരം ചായക്കോരൊന്നും തിന്നാം, പരിപ്പോടെ പോരാ, സോപ്പ് വട എങ്ങനെയുണ്ട്? അപ്പം മോനെ ദിനേശ, എന്താ പരിപാടി? കല്യാണമൊക്കെ കഴിക്കണ്ടേ? കല്യാണം ആർക്ക്? എനിക്ക്. ചേട്ടൻ്റെ പൊന്നാര പെങ്ങളല്ലേ ഞാൻ, അപ്പൊ ചേട്ടന് ജോലിയില്ലാണ്ടായേ എന്നെ ഇങ്ങനെ കിട്ടിച്ചൂടും? ഞാൻ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ പോവാ, ആരുടെ കീഴിലും വേണ്ട, ഞാൻ തന്നെ മുതലാളി, ഞാൻ തന്നെ തൊഴിലാളി. തേങ്ങാപ്പാൽ കൊണ്ടുള്ള ഹലുവ, ഹലുവ പാക്കറ്റാക്കി റീറ്റെയിൽ ഷോപ്പിലും മറ്റ് വിൽപ്പന കേന്ദ്രങ്ങളിലൊക്കെ ഇങ്ങനെ കൊടുക്കും, പൈസ ഇങ്ങനെ വരും. അത് കൊള്ളാം, തേങ്ങാപ്പാൽ കൊണ്ട് ഹലുവ. പക്ഷേ നല്ല ലാഭം കിട്ടിയാലേ ആദ്യം ഒരു തെങ്ങുംപറമ്പ് കൂടെ വാങ്ങി വെക്കണം. എന്ന് വെച്ചാ തേങ്ങാപ്പാൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തേങ്ങ വേണ്ടേ? നിന്റെ എല്ലാവിധ സപ്പോർട്ടും എനിക്ക് വേണം, കട്ടൊക്കെ കൂടെ നിൽക്കണം, മനസ്സിലായോ? അത് ഞാൻ ഏറ്റു. അതെ, പറഞ്ഞാൽ പോരാ, പൈസയായിട്ട് സഹായിക്കണം. ചുരുങ്ങിയത് 100,000 രൂപയെങ്കിലും ആദ്യം വേണം. ഇതിന് കാര്യം നിന്റെ വളയും ഊരുത്താം, ഞാൻ ബാങ്കിൽ പണയം വെക്കാം. സോപ്പിട്ട് സോപ്പിട്ടേ, എൻ്റെ വളയെടുക്കാനുള്ള പരിപാടിയല്ലേ, നടക്കത്തില്ല.